നെക്സ്റ്റ് നമുക്ക് സ്ലോപ്പും ലൈൻ ഇക്വേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ അൽഗോരിതം എന്താണെന്ന് നോക്കാം. അൽഗോരിതം ഓർ DDA അൽഗോരിതം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതെന്ന് പറയുന്നത് പിക്സൽ വാല്യൂസ് കറക്റ്റായിട്ട് നമ്മുടെ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ലൈന് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പിക്സൽ വാല്യൂസ് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ലൈനെ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധ്യമാകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ നെക്സ്റ്റ് പിക്സൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് ആ നെക്സ്റ്റ് പിക്സൽ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ എന്ത് പറ്റുന്നു, ആ പിക്സൽ ഇലുമിനേറ്റ് ആകുന്നു, ബാക്കിയൊന്നും ഇലുമിനേറ്റ് ആകത്തില്ല. അങ്ങനെ ഓരോരോ പിക്സൽസും ഇലുമിനേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു ലൈനായിട്ട്. ബിഫോർ ഗോയിങ് ടു ഡിസ്കസിംഗ് ദ അൽഗോരിതം, വി ലുക്ക് അറ്റ് സം എക്സാമ്പിൾസ്. ഇപ്പം നമ്മൾ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പം ഇത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു സ്ക്രീനാണ്. അപ്പം ഇത് ഓരോ ബോക്സസും ഓരോ പിക്സൽസ് ആയിരിക്കും. ഇത് ടുവേഴ്സ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ടുവേഴ്സ് വൈ ആക്സിസ്. ഇവരുടെ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒറിജിനൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ദിസ് ഈസ് ദ എക്സ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് വിൽ ബി സ്റ്റാർട്ട് ഫ്രം, ഇൻ അവർ കേസ് വി വിൽ കൺസിഡർ ദിസ് ഈസ് ദ ഒറിജിൻ, ബട്ട് ഇൻ ദ ആക്ച്വൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ദ ഒറിജിൻ വിൽ ബി സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ. നമുക്കിതിനകത്തൊരു ജസ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് ഈസ് 1, 2, 3, 2, 2 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോക്സ് നോക്കാം. ദിസ് ഈസ് ദ സെക്കൻഡ് വൺ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ്. സോ 2, 2 ആൻഡ് 9, 2. രണ്ട് കോർഡിനേറ്റ്സ് പോയിന്റ്സ് വന്നിട്ടുണ്ട്, 2, 2 ആൻഡ് 9, 2. ഇത് രണ്ടിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ ഡ്രോ ചെയ്യണം എന്ത് ചെയ്യണം, ഇൻ ബിറ്റ്വീൻ ദീസ് പിക്സൽസ് എന്ത് ചെയ്യണം, ഗ്ലോ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓരോന്ന് ഓരോ പിക്സൽസ് ആണ്. അപ്പം ഈ പിക്സൽസ് ഗ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഒരു ലൈൻ കിട്ടുന്നത്. അപ്പോൾ 2 കഴിഞ്ഞതിന് ശേഷം 1, 2, 3, 4, 5, 6, 7 ലൈൻസ് ഗ്ലോ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, 7 കഴിഞ്ഞിട്ട് 8 ആയിരിക്കും എന്ന് പറയുന്നത് 9 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. x1, y1, x2, y2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് പോയിന്റ്സിനെ നമുക്ക് എഴുതാം. 2, 2 ആൻഡ് x2, y2, 9, 2. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ലൈനിന്റെ ഓരോ നെക്സ്റ്റ് പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് പോയിന്റ് ഇതാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം എക്സ് ആക്സിസിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, x2 - x1. സോ 9 - 2 വിച്ച് ഈസ് 7. ഇതേപോലെ നമുക്ക് വൈ ആക്സിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു y2 - y1 വിച്ച് ഈസ് 2 - 2, 0. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ഈസ് 0 ആൻഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് 7. സോ 0 by 7 is 0. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ സ്റ്റെപ്സും ഇൻക്രിമെന്റ് ചെയ്തിട്ട് എത്ര സ്റ്റെപ്സ് ആണ് ഇത് മൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു മൂവീസ്, ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സിന്റെ വാല്യൂ 7 കിട്ടി, ഡെൽറ്റ വൈയുടെ വാല്യൂ 0 കിട്ടി. ഇപ്പൊ രണ്ടിലെയും ലാർജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, 7 ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്തിട്ട് മൂവ് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 ഡെൽറ്റ വൈയുടെ വാല്യൂ ഒരു വാല്യൂ ലാർജർ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണമായിരുന്നു, ഇൻക്രിമെന്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സിന്റെ വാല്യൂ ആണ് ലാർജർ, അതുകൊണ്ട് എന്തായിരിക്കും, 7 ആയിരിക്കും നമുക്ക് സ്റ്റെപ്സ് ഇൻക്രിമെന്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിലും എക്സിന്റെ വാല്യൂ എത്രയാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്, വൈയുടെ വാല്യൂ, അതായത് ഓരോ നെക്സ്റ്റ് കോർഡിനേറ്റ് പോയിന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം എക്സ് ഇൻക്രിമെന്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. എക്സ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മൾ സ്റ്റെപ്സ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്, എക്സിന്റെ വാല്യൂ എത്രയാണോ അത് ഡിവൈഡ് ബൈ നമ്മുടെ സ്റ്റെപ്സ് ആണ്. ഇപ്പൊ ഡെൽറ്റ എക്സിന്റെ വാല്യൂ, അതായത് ഡിഫറൻസ് ഇൻ എക്സ് വാല്യൂ എത്രയാണോ അത് ഡിവൈഡ് ബൈ എത്ര സ്റ്റെപ്സ് ആണ് നമുക്ക് മൂവ് ചെയ്യണം. സോ 7 by 7 = 1. ഇതേപോലെ തന്നെ വൈ ഇൻക്രിമെന്റ് ഈസ് ഈക്വൽ ടു, വൈയുടെ വാല്യൂ എത്രയാണ്, 0 ÷ steps increasing 7 = 0. അപ്പൊ നമുക്ക് എക്സിന്റെ ഇൻക്രിമെന്റ് ചെയ്യേണ്ട വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ ആദ്യത്തെ കോർഡിനേറ്റ് വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വാല്യൂ എന്തായിരിക്കണം, 2 കൂടെ നമ്മൾ 1 കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നെക്സ്റ്റ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കോർഡിനേറ്റ് വാല്യൂസ് കിട്ടുന്നത് നോക്കാം. x, y യുടെ പുതിയ കോർഡിനേറ്റ്, അപ്പൊ ഫസ്റ്റ് കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, 2, 2. ലാസ്റ്റ്
value namakariyam etrana 9,2 in between ulla values aanu namaku kittunnu appo namaku increment cheyana value etrayirunnu x inde value 1 vechu increment cheyanu appo 2 inde 1 undu kootti kaniyan next 3 aavunu y inde increment inde value etrana 0 aanu appo 2 inde 0 ulla add cheyiyumbo 2 thanne varu idhe pole 3 inde 1 aavumbo 4 y inde value 2 inga namaku 7 steps aanu move cheyanu appo anga nammal values kodutha cheyiyumbo 4 2 5 2 6 2 7 2 8 2 and 9 2 എന്ന് നമുക്ക് വാല്യൂസ് കോർഡിനേറ്റ് വാല്യൂസ് കിട്ടി നമുക്ക് അടുത്തത് 2 2 എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി മാർക്ക്ഡ് ആണ് അടുത്തത് 3 2 നെക്സ്റ്റ് 4 2 5 2 6 2 7 2 8 2 and 9 2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത്രയും പിക്സൽസ് ഗ്ലോ ചെയ്യും സോ ഇറ്റ് വിൽ അപ്പിയർ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2 2 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് പോയിന്റും 2 6 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് പോയിന്റ് ആണ് വെർട്ടിക്കൽ ലൈൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഡെൽറ്റ എക്സ് ന്റെ വാല്യൂ 0 ആയനെ ഡെൽറ്റ വൈക്ക് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടിയാണ് ആ പർട്ടിക്കുലർ പോസിറ്റീവ് വാല്യൂസിന്റെ കൂടെ ആയിരിക്കും ഇവിടുത്തെ വാല്യൂസ് ഇൻക്രിമെന്റ് ചെയ്തിരുന്നത് അതേപോലെ ഇവിടെ എക്സ് ന്റെ വാല്യൂസ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വന്നതിനെ വൈയുടെ വാല്യൂസിൽ മാത്രം ചേഞ്ചസ് വരും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഒരു വെർട്ടിക്കൽ ലൈൻ ആയിട്ട് കിട്ടിയാണ് ഈ പ്രോബ്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഓഫ് കെ പ്ലസ് അതായത് എക്സിന്റെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് കെയുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് പ്ലസ് 1 ആഡ് ചെയ്യുമ്പോഴായിരുന്നു ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഓഫ് ദ സെയിം വേ വൈ ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈയുടെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൈ ഓഫ് കെയുടെ കൂടെ എത്രയാണ് നമ്മൾ ആഡ് ചെയ്തത് 0.4 0.4 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മളെ സ്ലോപ്പ് തന്നെയാണ് അപ്പോൾ വൈ ഓഫ് കെ പ്ലസ് എം നമുക്ക് അതിനെ എഴുതാം എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ്വൽ ടു എക്സ് കെ പ്ലസ് 1 ഉം വൈ ഓഫ് കെ പ്ലസ് 1 ഈസ്വൽ ടു വൈ ഓഫ് കെ പ്ലസ് എം ഒ ആയിരിക്കും നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം 5 7 10 15 സോ ഡെൽറ്റ എക്സ് ഈസ് 10 5 5 ആൻഡ് ഡെൽറ്റ വൈ ഈസ് 15 7 8 സോ ഗ്രേറ്റർ വാല്യൂ ഈസ് 8 സോ സ്റ്റെപ്സ് ടു ഇൻക്രീസ് ഈസ് 8 നെക്സ്റ്റ് സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ എക്സ് വിച്ച് ഈസ് 8 by 5 നെക്സ്റ്റ് എക്സ് ഇൻക്രിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് വാല്യൂ ഈസ് 5 ഡിവൈഡ് ബൈ സ്റ്റെപ്സ് 5 by 8 വിച്ച് ഈസ് 0.6 ആൻഡ് വൈ ഇൻക്രിമെന്റ് ഈസ് ഈക്വൽ ടു വൈ വാല്യൂ ഈസ് 8 ഡിവൈഡ് ബൈ സ്റ്റെപ്സ് 8 by 8 ഈസ് 1 സോ നമുക്കിവിടെ എഴുതാം വൈ ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1 വൈയുടെ നെക്സ്റ്റ് വേണം 1 അതേപോലെ എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ പ്ലസ് നമുക്കിവിടെ കിട്ടിയ എത്രയാണ് 5 by 8 ആണ് 5 by 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 by m നമുക്ക് എഴുതാം 8 by 5 തിരിച്ചു വരുമ്പോഴാണ് 5 by 8 എഴുതുന്നത് സോ എക്സ് ഇൻക്രിമെന്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ പ്ലസ് 1 by m നമുക്ക് ഈ കേസിൽ നമുക്ക് എഴുതാൻ സാധിക്കും പിന്നെ ഇതിന്റെ കോർഡിനേറ്റ് വാല്യൂസ് കിട്ടുമ്പോൾ എന്താണ് എക്സിന്റെ വാല്യൂ നമുക്ക് എക്സ് കോമ വൈ എഴുതാം 5,7 എക്സിന്റെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 0.6 ആണ് അപ്പോൾ 5.6 വരും 7 ഒന്നും കൂടിയിട്ട് 8 വരും അപ്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് താഴേക്ക് വരുന്നതാണ് നമുക്കിതേപോലെ വാല്യൂസ് കിട്ടും അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് 5.6 ആണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം സിംഗിൾ ഡിജിറ്റിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും 5 6 6 7 8 9 9 10 അപ്പം നമുക്ക് ലാസ്റ്റിലെടുത്ത 10 15 5 7 എന്ന് പറഞ്ഞ പോയിന്റ്സ് കിട്ടും ഇങ്ങനെ നമുക്ക് ആ ലൈനിനെ അതിനകത്ത് ഗ്ലോ ചെയ്യാൻ പറ്റും അൽഗോരത്തിലേക്ക് വരെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ സ്കാൻ കൺവേർഷൻ മെത്തേഡ് ഫോർ ഡ്രോയിങ് എ ലൈൻ അപ്പം നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഡ്രോയിങ് എ ലൈൻ ആണ് അതേപോലെ ഇൻക്രിമെന്റൽ അപ്രോച്ചാണ് അപ്പം എന്ന് പറയുമ്പം നെക്സ്റ്റ് ഓരോരോ പോയിന്റ്സ് എന്തായിരിക്കും ഓരോ പോയിന്റ്സും നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും ഇൻക്രിമെന്റ് ചെയ്യണം ഫസ്റ്റ് പോയിന്റിനേക്കാളും നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തിട്ട് അതായത് പ്രീവിയസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ആണ് ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസ് ഇൻ പിക്സൽ പോയിന്റ് ഈസ് ടു ബി അനലൈസ്ഡ് നമ്മൾ രണ്ട് പിക്സൽ പോയിന്റുകൾ തമ്മിലുള്ള
difference ne analyze edittarikum endu kandupidikkunnathu next point ne kandupidikkunnathu next namukku vera rendu coordinate points nokkam x1 y1 5, 4 and x2 y2 12, 7 appo namukku arayam x1 y1 nu parayumbum 5, 4 somewhat here there comes and 12, 7 somewhat ivide magar endarikkum oru slope aayittulla line aayirikkum varuna appo in between aayittulla points aanu namukku കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം x ന്റെ ഡിഫറൻസ് ഡെൽറ്റ x കണ്ടുപിടിക്കണം ഡെൽറ്റ x is equal to 12 minus 5 which is 7 and ഡെൽറ്റ y is equal to 7 minus 4 which is 3 നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം ഡെൽറ്റ y by ഡെൽറ്റ x is equal to 3 by 7 which is 0.4 നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് 7 ആൻഡ് 3 സോ ലാർജർ വാല്യൂ ഈസ് 7 അപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത് പോകേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 7 ആയിരിക്കും ഏതാണോ ലാർജർ വാല്യൂ അത്രയും ആയിരിക്കും നമുക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്കിനി എക്സിൻ്റെ വാല്യൂ എത്രയാണ് ഇൻക്രിമെൻ്റ് ചെയ്തത് എക്സ് ഇൻക്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എക്സിൻ്റെ വാല്യൂ ഇതാണ് 7 ആണ് സ്റ്റെപ്സ് പോകേണ്ടത് 7 ആണ് സോ 7 ബൈ 7 ഈസ് ഈക്വൽ ടു 1 നെക്സ്റ്റ് y ഇൻക്രിമെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡെൽറ്റ y യുടെ വാല്യൂ 3 ആയിരിക്കും 3 ബൈ 7 സോ ദാറ്റ് ഈസ് 0.4 നമുക്ക് x ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് 1 ഉം y യുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് 0.4 അപ്പോൾ x ന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ഉം y യുടെ അത് 4 ഉം ആണ് അപ്പോൾ നമുക്ക് x ന്റെ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് എത്രയാണ് 1 വെച്ചിട്ടാണ് x ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് അപ്പോൾ 5 ഇൻടു 1 നോക്ക് കൂടുമ്പോൾ 6 ആവും നെക്സ്റ്റ് y യുടെ ഇൻക്രിമെന്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു 0.4 വെച്ചിട്ട് അപ്പോൾ 4 ഇൻടു 0.4 കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര വരും 4.4 ഇതേപോലെ അടുത്തത് 4.4 ഇൻടു 4 കൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ 4.8 എക്സിന്റെ 7 അപ്പോൾ ഇതേപോലെ ഓരോ വാല്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് 7 സ്റ്റെപ്സ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും 5 ന് 4 6 ന് 4.4 7 4.8 4.8 കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 0.4 കൂട്ടുമ്പോൾ 5.2 ഇവിടെ എല്ലാം 1 വെച്ച് അടി നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള ഫ്രാക്ഷണൽ വാല്യൂസ് നമുക്ക് പക്ഷേ ഡെസിമൽ വാല്യൂസ് മാത്രമേ എന്തിനകത്തുള്ളൂ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിനകത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം 4.4 നമ്മൾ എന്ത് ചെയ്യുന്നു 4 ആയിട്ട് തന്നെ എഴുതുന്നു വൈയുടെ ന്യൂ വാല്യൂസ് 4.8 നമ്മൾ 5 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു 5.2 ഈസ് 5 5.6 ഈസ് 6 6 ഇൻ 6 ആണ് 6.4 ഈ 6 ദെൻ 6.8 ഈസ് 7 അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോർഡിനേറ്റ് വാല്യൂ ആയ 12 7 5.4 കിട്ടി നമുക്ക് ഇനി അങ്ങനെ ഇതിനകത്ത് പിക്സലിനകത്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് 4, 5, 4 നെക്സ്റ്റ് വൺ ഈസ് 6, 4 7, 5 8, 5 സോ ഇറ്റ് വിൽ നോട്ട് ബിക്കം എ സ്ട്രേറ്റ് ലൈൻ ബട്ട് ഇൻ ഇറ്റ് ഈസ് സം വാട്ട് സ്ട്രേറ്റ് ബട്ട് നമുക്കത് എന്തായിരിക്കും അപ്പിയർ ചെയ്യുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത് നമുക്ക് അൽഗോരിതം നോക്കാം നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആണ് എക്സ് വൺ കോമ വൈ വൺ എക്സ് ടു വൈ ടു ഫസ്റ്റ് ഡി എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്സ് എടുക്കണം വിച്ച് ഈസ് ഗ്രേറ്റർ ഇഫ് അബ്സൊല്യൂട്ട് dx is greater than absolute dy, steps as absolute dx. Otherwise, steps as absolute dy. இப்போ ஏதானோ greater, அதாயிருக்கு நம்ம எடுத்துக்கிறது step எത്ര increase ചെയ്യണം. Next, x increment is equal to dx divided by step, y increment is equal to dy divided by step. Next, for I is equal to 1 or I is less than or equal to step, we will put as I plus 1. So, x1 is equal to x1 plus x incremented and y1 is equal to y1 plus y incremented. This is the algorithm. ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട് നമ്മുടെ സ്ലോപ്പിന്റെ വാല്യൂ ലെസ് ദാൻ വണ്ണും സ്ലോപ്പിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വണ്ണും ആണ് വരുന്നതെങ്കിൽ രണ്ട് കേസസ് ആണ് വരുന്നത് നമുക്ക് ഫസ്റ്റ് വൺ ഈസ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് അതായത് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് കെ ഓഫ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് കെ പ്ലസ് വൺ ആയിരിക്കും വൈ കെ ഓഫ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ ഓഫ് കെ പ്ലസ് എം ആയിരിക്കും അതായത് എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്
1 വെച്ചിട്ട് ആയിരിക്കും അടുത്ത വാല്യൂ കിട്ടുന്നത്. വൈയുടെ നെക്സ്റ്റ് വാല്യൂ കിട്ടുന്നത് എന്തായിരിക്കും? നമ്മൾ സ്ലോപ്പ് ആയിരിക്കും അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ അത് നോക്കാം. അതായത് 5 4 12 7 എന്ന് പറഞ്ഞ എക്സാമ്പിൾ. ഇതിനകത്ത് നമുക്ക് കിട്ടിയ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്രയായിരുന്നു 0.4 ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 1 കുറവാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സ് ഇൻക്രിമെൻറ്റ് കിട്ടിയത് എത്രയാണ്? അതായത് പ്ലസ് വൈ, എക്സിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. വൈ ഇൻക്രിമെൻറ്റ് കിട്ടിയത് വൈയുടെ കൂടെ നമ്മൾ സ്ലോപ്പിൻ്റെ വാല്യൂ ആയിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എഴുതിയായിരുന്നു എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1 എന്നും വൈ ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈ കെ പ്ലസ് എം എന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസാണ് നെഗറ്റീവ് സ്ലോപ്പ്. അതായത് എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പോൾ നമ്മളിതിനകത്ത് എമ്മിൻ്റെ വാല്യൂ ഈ ഒരു പ്രോബ്ലം നോക്കുക, 5 7 10 50. എന്നാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടിയത് ഗ്രേറ്റർ ദാൻ 1 1.6 ആയിരുന്നു. അപ്പോൾ നമുക്ക് എക്സ് ഇൻക്രിമെൻ്റ് ചെയ്തത് എത്രയായിരുന്നു? 0.6 വൈ ഇൻക്രിമെൻ്റ് ചെയ്തത് 1 ആയിരുന്നു. അപ്പോൾ നമുക്ക് എഴുതി 5 ഓഫ് കെ പ്ലസ് 1 ഈസ് 5 പ്ലസ് 1. എക്സ് ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ഓഫ് കെ പ്ലസ് നമുക്ക് കിട്ടിയ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 8/5 ആയിരുന്നു. അതായത് ഡെൽറ്റ 5 x. വൈ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ദാറ്റ് സ്റ്റെപ്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ലോപ്പ് തന്നെ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതി? +1/5. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ. എക്സ് ഓഫ് കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ പ്ലസ് 1/m വൈ ഓഫ് കെ പ്ലസ് 1 ഈസ് വൈ ഓഫ് കെ പ്ലസ് 1. അതായത് നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂൻ്റെ കൂടെ 1/ സ്ലോപ്പ് ആഡ് ചെയ്യുന്നതും വൈ വാലിൻ്റെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ അടുത്ത വാല്യൂൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് വരുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്.